ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂട്ടർ മീൽസിന് ഇട്ടിരിക്കുന്ന ടാങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കണ്ടു. അപ്പോൾ നമ്മുടെ ഷൂട്ടർ മീൽസിന് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കയ്യിലുള്ള ഗപ്പി കളക്ഷൻസിൽ എല്ലാ വെറൈറ്റി ഗപ്പികളുടെയും നല്ല ക്വാളിറ്റിയുള്ള മീലുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആ ഷൂട്ടർ മീൽസിനെ നമ്മൾ ഇട്ടിരിക്കുന്ന ടാങ്കും മറ്റ് സെറ്റപ്പുകളും അതിൻ്റെ ഒപ്പം നമ്മൾ ഫീമെയിൽസിനെയൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീനുകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്ത് ബ്രീഡിങ്ങിന് വേണ്ടി ഫീമെയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ ഓൾറെഡി ഫീമെയിൽ മിക്സഡ് ടാങ്കിൽ നിന്നാണ് നമ്മൾ ഫീമെയിലിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്ത്. അപ്പോൾ ഇനി അതിൻ്റെ കുഞ്ഞാണോ ഒന്നും അറിയില്ല. എന്നിരുന്നാലും നമുക്ക് കിട്ടാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇനി കളക്ട് ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഷൂട്ടർ മെയിൽസിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ ഈ ബാച്ച് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളിപ്പോൾ എടുത്ത് കഴിഞ്ഞാലും അടുത്ത ബാച്ചിലെ കുഞ്ഞുങ്ങൾ ഷൂട്ടർ മെയിൽസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ നല്ല ക്വാളിറ്റിയുള്ള മീനുകളായതുകൊണ്ട് തന്നെ നമ്മൾ അധികം റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നല്ല കെയർ കൊടുത്ത് ഇങ്ങനെ ഒരു സെക്യൂരിറ്റിയൊക്കെ സെറ്റപ്പിലുള്ളൊരു ടാങ്കിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം കാക്കകളും മറ്റ് പക്ഷികളും വവ്വാലൊക്കെ ശല്യമൊക്കെ നല്ലപോലെ ഉള്ളതുകൊണ്ട് തന്നെ മീനുകൾ നമുക്ക് ഇടക്കിടക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നല്ലപോലെ കവർ ചെയ്ത് വെച്ചൊരു ടാങ്കിലാണ് നമ്മൾ ഷൂട്ടർ മെയിൽസിനെ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ ടാങ്ക് മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഏകദേശം 3 ആഴ്ചയിൽ മേളിലായി നമ്മൾ മീനുകൾ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്ത് വിട്ടിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പുതിയ ടാങ്കിനോടും പുതിയ എക്കോസിസ്റ്റത്തിനോടൊക്കെ മീനുകൾ പരിചയപ്പെട്ടു. നമ്മൾ ഇവരുടെ ഒപ്പം റിലീസ് ചെയ്തിരുന്ന ഫീമെയിലുകൾ മിക്സഡ് ടാങ്കിൽ നിന്ന് എടുത്ത ഗപ്പികളാണ്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ബ്രീഡായി കിടന്നിരുന്ന ഗപ്പികളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ആ മിക്സഡ് ടാങ്കിലെ ഏതെങ്കിലും ഗപ്പികളുടെ കുഞ്ഞുങ്ങളായിരിക്കാം. പക്ഷേ അടുത്ത പ്രസവം തൊട്ട് നമുക്ക് ഈ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഈ കാണുന്ന ഷൂട്ടർ മെയിൽസിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീമെയിൽസിനെ ഈ ഷൂട്ടർ മെയിൽസിൻ്റെ അടുത്തേക്ക് റിലീസ് ചെയ്തത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള മിക്സഡ് ഗപ്പികളെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ പ്ലാന്റ്സ് വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അഡൾട്ട് മീനുകൾ കുഞ്ഞുങ്ങളെ തിന്നുന്നത് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്പർ ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എണ്ണം എത്രയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഒരു നെറ്റ് ഉപയോഗിച്ച് മീൻ കുഞ്ഞുങ്ങളെല്ലാം കളക്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കധികം ക്വാണ്ടിറ്റി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം മീൻ കുഞ്ഞുങ്ങൾ സൈസ് ഉള്ള കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും എണ്ണം കുറയുന്നതാണ്. ഫീമെയിൽ, അതായത് ഇതിനെ പ്രസവിച്ച ഫീമെയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽ ആയതുകൊണ്ടാണ് മീൻ കുഞ്ഞുങ്ങൾ ഇത്രയും സൈസ് വെച്ചിരിക്കുന്നത്. അതായത് പ്രസവിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നല്ല സൈസ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 10-11 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30-40 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ഇട്ടിരുന്ന ഫീമെയിൽ സെമി അഡൾട്ട് സൈസിലുള്ള ഫീമെയിലായതുകൊണ്ടും അത്യാവശ്യം കുഞ്ഞുങ്ങൾ നല്ല സൈസുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എണ്ണം കുറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാറ്റിനം റെഡ് ബിഗിയറിൻ്റെ ഫീമെയിലുകളാണ് എണ്ണം കുറഞ്ഞ് പ്രസവിക്കുന്നതായിട്ട് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മിക്സഡ് ടാങ്കിൽ നിന്ന് എടുത്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കൂടുതലും പ്ലാറ്റിനം റെഡും അതുപോലെ തന്നെ പർപ്പിൾ ബെറിയുടെയും ഫീമെയിൽസാണ് അതിൻ്റെ അകത്ത് കിടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഫീമെയിൽ പ്രസവിച്ചതായിരിക്കാം. ഒരു ഫീമെയിൽ എന്തായാലും പ്രസവിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഈ ടാങ്കിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ കളക്ട് ചെയ്ത കുഞ്ഞുങ്ങളെ ഞാൻ മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് വേറെ കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴായിട്ട് മറ്റു പല ടാങ്കുകളിൽ നിന്നും കളക്ട് ചെയ്ത കുഞ്ഞുങ്ങളെയാണ് ഇതുപോലെ ഇതിൻ്റെ അകത്ത് നേരത്തെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്ത കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഏകദേശം എല്ലാത്തിനും ഒരേ വലിപ്പം. അങ്ങനെ 1 ആഴ്ച ഗ്യാപ്പിൽ കിട്ടുന്ന മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ കളക്ട് ചെയ്ത് വെക്കും. അതിനുശേഷം അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് നമ്മൾ ബക്കറ്റ് മാറി വേറൊരു ബക്കറ്റിലേക്കായിരിക്കും ബാക്കി 1 ആഴ്ച കിട്ടുന്ന മീനുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇതതുപോലെ നമ്മൾ കളക്ട് ചെയ്ത ഒരു ടാങ്കാണ്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച പ്രായമായ മീൻ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മാക്സിമം ഗ്രോത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്കോ വയലറ്റിൻ്റെ ഫീമെയിലിനെ നമ്മൾ ക്രോസ് ബ്രീഡിങ്ങിന് ചെയ്യാനിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ 2-ാമത്തെ ബാച്ച് കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ മറ്റൊരു മിക്സഡ് ടാങ്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അകത്തുനിന്ന് ഏകദേശം ഒരു 10 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയായിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് ആൽഗേ വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ കുഞ്ഞുങ്ങളെയും പിടിച്ച് മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വെള്ളത്തിൻ്റെ മേളിൽ നിൽക്കുന്ന ഏതാനും കുഞ്ഞുങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി.
അപ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ മിക്സ്ഡ് ഗപ്പി ടാങ്കുകൾ ഇതുപോലെ വേറെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം മിക്സ്ഡ് ഗപ്പി വെറൈറ്റികൾ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മിക്സ്ഡ് ഗപ്പി ടാങ്കുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടം പോലെ മിക്സ്ഡ് ഗപ്പി കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അഡൾട്ട് സൈസിലുള്ള മിക്സ്ഡ് ഗപ്പികളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയി. ഇനിയിപ്പോൾ ഈ ബാച്ചുകൾ ഇനി വളർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിലിന് ആവാൻ നേരത്തെ ഞാൻ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത മീൻ ഏകദേശം 5 മിക്സ്ഡ് ഗപ്പികൾ നമുക്ക് ആ ടാങ്കിൽ നിന്ന് കിട്ടി. അതിനെല്ലാം തന്നെ ഞാനിപ്പോൾ നേരത്തെ ഇട്ടിരുന്ന ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന ഒരാഴ്ച കൊണ്ട് തന്നെ ഇതുപോലെ തന്നെ മറ്റു പല ടാങ്കുകളിലും ഗപ്പികളൊക്കെ പ്രസവിക്കാറുണ്ട്. അത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു 1500 കുഞ്ഞുങ്ങളോളം നമുക്ക് കളക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് 1-2 ആഴ്ച ഈ ടാങ്ക് ഈ ബക്കറ്റിലേക്ക് കിടന്ന് ഗ്രോത്ത് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത സ്റ്റേജ് എന്നുള്ള കുറച്ചും കൂടി വലിയൊരു ടബിലേക്ക് നമ്മൾ മാറ്റുന്നതാണ്. അപ്പോൾ അത് മാക്സിമം ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ 1-2 ആഴ്ച മാത്രം നമുക്ക് ഈ ഒരു ബക്കറ്റിൽ ഇത്രയും എണ്ണം ഗപ്പികൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മുടെ മോസ്കോ വൈലറ്റിൻ്റെ. ഈ വീഡിയോ എല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെയിൽ ഡെഡായി പോയ ഒരു ആൽബിനോ കോയിയാണിത്. അപ്പോൾ ഓൾറെഡി 2 പ്രസവം കഴിഞ്ഞതാണ്. ഏകദേശം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളാ ഫീമെയിലെ കളയുടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന ഏതാനും ദിവസങ്ങളിൽ അതും പ്രസവിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗപ്പി ക്രോസ് ബ്രീഡിങ് ചെയ്യുന്ന ഒരു സീരീസ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാറ്റിയിട്ടിരിക്കുന്ന പ്ലാറ്റിൻ റെഡ് ബിഗിയറിൻ്റെ ഫീമെയിൽ അതുപോലെ തന്നെ ജപ്പാൻ ബ്ലൂടെയിലിൻ്റെ മെയിലും ഇട്ടിരുന്ന ഒരു ടാങ്കാണിത്. അപ്പോൾ നമ്മുടെ ഫീമെയിൽ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കുഞ്ഞുങ്ങൾ വലുതാവുന്ന നമുക്ക് ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഞാൻ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ 2 ആഴ്ച മുമ്പ് വാങ്ങിയ യെല്ലോ മൊസൈക്കിൻ്റെ ബ്രൂഡിന് ഇട്ടിരിക്കുന്ന ടാങ്കാണ്. അത് ട്രയോസാണ്. അപ്പോൾ അതിനും കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ കേട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് മാറ്റാൻ പോകണം. കാരണം ഇതൊരു വലിയൊരു ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞുങ്ങളെടുത്തിട്ട് ചെറിയൊരു ടാങ്കിലേക്ക് മാറണം. കാരണം നമ്മൾ ലൈഫ് ഫുഡ്സ് ആയ അർട്ടീമിയ മൊയിന മോസ്കിറ്റോ ലാർവയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ നേരത്ത് ഇത് അടിയിലേക്ക് പോകും. അപ്പോൾ ഇത്രയും ആഴമുള്ളൊരു ടാങ്കിൽ കുഞ്ഞുങ്ങൾ അടിയിലേക്ക് പോയി ഫുഡ് എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ കളക്ട് ചെയ്തിട്ട് വേറൊരു ചെറിയ ഒരു തൽക്കാലത്തേക്ക് ഏകദേശം 1 ആഴ്ചത്തേക്ക് നമ്മൾ ചെറിയൊരു പെയിൻറ് ബോക്സ് പെയിൻറ് പാത്രത്തിൽ ഇട്ട് ഫീഡ് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രസവമായതുകൊണ്ട് തന്നെ അധികം ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങളില്ല. നമുക്കിപ്പോൾ കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം 4-5 കുഞ്ഞുങ്ങൾ മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം 100 കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് പല പല ടാങ്കുകളിൽ നിന്നായിട്ട് മിക്സഡ് അതുപോലെ തന്നെ പല വെറൈറ്റി ഗപ്പികളുടെ ടാങ്കിൽ നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് നൈറ്റിൻ്റെ ബ്രൂഡിനിട്ടിരിക്കുന്ന ടാങ്കാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിൻ്റെ ഒപ്പമുള്ള ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഫീമെയിലിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ. നമ്മൾ ഈ ടാങ്കിലേക്കാണ് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്നത്. അവരത് ഏകദേശം നല്ല രീതിയിൽ 1 ആഴ്ച കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫാമിൽ ഇന്ന് നമ്മൾ കളക്ട് ചെയ്ത കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഈ ടാങ്കിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സിൻ്റെ കുറവുണ്ട്. കാരണം മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൈഡ് ചെയ്ത് വയ്ക്കാനായിട്ട് വാട്ടർ പ്ലാന്റ്സ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹൈഡ്രലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അധികമൊന്നുമില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.